ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഓരോരുത്തരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിവ്യൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഒരുപാട് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരുന്നത്. അതായത് റിവ്യൂസ്ഡ് കണ്ടന്റ് എങ്ങനെയൊക്കെ വരുന്നത്, എങ്ങനെയൊക്കെയാണ് അത് നമ്മുടെ ചാനലിനെ ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു രണ്ട് ഡൗട്ട് ഇവിടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അതുമായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ ഡൗട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, റിപ്ലൈ തരുമ്പോൾ വൈറൽ ഷോർട്സ് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയ്ക്ക് സോങ്സ് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ച റിയൂസ്ഡ് കണ്ടന്റ് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വൈറൽ കണ്ടന്റ് ഷോർട്സ് വീഡിയോ ഒരുപാടുണ്ട്, വൈറൽ കണ്ടന്റ് ആയിട്ടുള്ളത്, അത്തരം വീഡിയോകളൊക്കെ എടുത്തിട്ട് നമ്മുടേതായിട്ടുള്ള വീഡിയോ ആക്കി മാറ്റാൻ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള സോങ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, വീഡിയോസ് മറ്റുള്ളവരുടെയാണ്, അതുകൊണ്ട് അത്തരം വീഡിയോസ് ഇടാൻ പാടില്ല. നമ്മുടേതായിട്ടുള്ള വീഡിയോ മാത്രം നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുള്ളൂ. നിങ്ങൾ അത്തരത്തിൽ ഇടുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് ആ ഒരു വീഡിയോ അല്ലാത്ത രീതിയിൽ മാറ്റണം. ഇതെന്താന്ന് വെച്ചാൽ ഓരോ വീഡിയോയ്ക്കും കണ്ടന്റ് ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെയിം കണ്ടന്റ് ഐ ഡി തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ആവുന്നത്, അത് തന്നെയാണ് ഡിറ്റക്ട് ആകുന്നത്. അത്തരത്തിലാണ് ഇത് പിടിക്കപ്പെടുന്നത്, റിയൂസ്ഡ് കണ്ടന്റ് ആണെന്നുള്ളത് പിടിക്കപ്പെടുന്നത്. അപ്പൊ അത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. പിന്നെ രണ്ടാമത്തെ ഇവിടെ സംശയം വന്നിരിക്കുന്നത്, ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, പബ്ലിഷ് ആക്കിയിട്ടില്ല, റിയൂസ്ഡ് കണ്ടന്റ് വന്നു, മോണിറ്റൈസേഷൻ കട്ടായി. പബ്ലിഷ് ആക്കാത്ത വീഡിയോയ്ക്കും റിയൂസ്ഡ് കണ്ടന്റ് വരുമോ? തീർച്ചയായിട്ടും വരും. നമ്മുടെ ചാനലിൽ പബ്ലിഷ് ആക്കിയിട്ടില്ലെങ്കിലും പ്രൈവറ്റ് അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിന് റിയൂസ്ഡ് കണ്ടന്റ് വരും, നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാക്കും. ഓക്കെ, നമ്മൾ പലപ്പോഴും പല വീഡിയോസും ഇത്തരത്തിൽ റിയൂസ്ഡ് ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്ത ശേഷം, അതായത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും, പബ്ലിഷ് ചെയ്യില്ല, നമ്മൾ പ്രൈവറ്റ് ആക്കിയിട്ടോ അൺലിസ്റ്റഡ് ഒക്കെ ആക്കി വെക്കുകയുള്ളൂ, പക്ഷെ നമ്മുടെ ചാനൽ റിയൂസ്ഡ് കണ്ടന്റ് ആക്ടിവേഷൻ ആവും, അപ്പൊ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കട്ടാവും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മോണിറ്റൈസേഷൻ കട്ടായി കഴിഞ്ഞാൽ നമ്മൾ അത്തരം വീഡിയോ കളഞ്ഞ ശേഷം വാച്ചവറും കൂടി കംപ്ലീറ്റ് ആയാലേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. ഈ രണ്ട് ചോദ്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാൻ കാരണം ഇത് ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഡൗട്ടായിരിക്കും. ഇത്രയും മില്യൺ വ്യൂസ് വന്നതാണ്, അത് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, അവരെ പ്രൈവറ്റ് ആക്കി വെക്കും. പ്രൈവറ്റോ അൺലിസ്റ്റഡ് ആക്കി വെച്ചാലും നമ്മുടെ റിയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം മാറുന്നതല്ല, അത് അവിടെ നിലനിൽക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്താലേ നമ്മുടെ ഈ ഒരു റിയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം സോൾവ് ആവുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, അതാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത്. അപ്പൊ ഈ രണ്ട് ഡൗട്ടുകളും ഒരുപാട് പേർക്ക് മനസ്സിലായി എന്നുള്ള കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ജയ് ഹിന്ദ്.